ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡി വി ഡി റിലീസ് മീഡിയയുടെ ഏറ്റവും പുതിയ നമസ്കാരം. ഇന്ന് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ ഇപ്പോഴത്തെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം മറ്റു ചില ചിത്രങ്ങളുടെയും ഒ ടി ടി റിലീസ് അപ്ഡേറ്റും. വീഡിയോയിൽ കൊനും പോയി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയിൽ ആദ്യമായി അറിയിക്കാൻ പോകുന്നത് കോഫി വിത്ത് കാതൽ എന്ന തമിഴ് ചിത്രം ഇപ്പോഴത്തെ സിംപ്ലി സൗത്ത് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സൂരാജ് നായകനെത്തിയ ചിത്രമായിരുന്നു റോയി. എല്ലാ സിനിമ ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കാത്തിരുന്നത്. ഇപ്പോഴത്തെ റോയി എന്ന ചിത്രം സോണി ലീവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സമന്ത പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു യശോദ. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോഴത്തെ ആമസോൺ പ്രൈവിഡസോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം തെലുങ്കിൽ കൂടാതെ തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷയിലും ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ആണ് ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ജയ ജയ ഹേ. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രം വരുന്ന December 22 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് പൃഥ്വിരാജ്, നയൻതാര എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ഗോൾഡ്. ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം അടുത്ത മാസം ആയിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സാസിക, റോഷൻ, മാത്യു എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ചതുരം. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഉടൻ തന്നെ മനോരമ ആക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും.